മൂന്നാറിൽ മുൻ ദേവികുളം എം എൽ എ കൈയേറതായി ആരോപിക്കപ്പെട്ട ഭൂമി വിൽപ്പന നടത്താൻ എസ് രാജേന്ദ്രൻ നേരിട്ടിടപെട്ടതായി പരാതിക്കാരനായ തൊഴിലാളി ചെന്നൈ സ്വദേശിയായ വ്യവസായിയെ രാജേന്ദ്രന്റെ നിർദ്ദേശപ്രകാരം സ്ഥലം കാണിച്ചു കൊടുത്തു എന്ന് പരാതിക്കാരൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ഭൂമി ദേവികുളം എം എൽ എ പറഞ്ഞിട്ട് വിൽപ്പനയ്ക്കായി വെട്ടി നിർത്തിയെന്ന പരാതിക്കാരൻ രാജേന്ദ്രന്റെ ആരോപണത്തിന് പിന്നാലെയാണ് സ്ഥലം കാണുന്നതിനായി മാതൃഭൂമി ന്യൂസ് ലക്ഷ്മി എം എൽ എ എസ് രാജേന്ദ്രൻ ഉൾപ്പെടെ മൂന്ന് പേർ ചേർന്ന് ഈ മേഖലയിൽ നിന്ന് പ്രത്യേകിച്ച് മൂന്നാറിലെ ലക്ഷ്മി അസീനു സമീപത്ത് നിന്ന് ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിച്ച ഭൂമിയാണ് എൻ്റെ പിന്നിൽ കാണുന്നത് ആ കാണുന്ന മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴെത്തൂട് വരെയുള്ള ഭാഗമടങ്ങുന്ന നാൽപ്പത്തിയഞ്ച് ഏക്കറാണ് പാവങ്ങൾക്ക് വീട് നൽകാം അല്ലെങ്കിൽ പട്ടയമുള്ള സ്ഥലം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ തട്ടിയെടുക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് രാജേന്ദ്രൻ അടക്കമുള്ളവർക്കെതിരെയുള്ള ആക്ഷേപം നാല്പത്തഞ്ച് ഏക്കർ വരുന്ന ഭൂമിയിൽ മൂന്നേക്കർ പട്ടയം തയ്യാറാക്കി നിലവിലെ പരാതിക്കാരനും സഹായിയുമായ എൻ രാജേന്ദ്രൻ നൽകാമെന്നായിരുന്നു വാഗ്ദാനമെന്ന് പറയുന്നു എന്നാൽ പലപ്പോഴേ സ്ഥലം മൊത്ത കസ്റ്റഡ് നടത്തുന്നതിനുള്ള ശ്രമവും മുൻ എം എൽ നടത്തിയെന്നാണ് പരാതിക്കാരൻ പറയുന്നത് ഇതിനായി ചെന്നൈയിൽ നിന്നും വ്യവസായിയെ എസ്റ്റേറ്റിൽ എത്തിച്ചതിന് സാക്ഷിയാണെന്നും രാജേന്ദ്രൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു വരും അത് കച്ചവടം പൈസ കിട്ടും കച്ചവടം ചെയ്ത് കഴിയുമ്പോൾ പൈസ കിട്ടും കൊണ്ടുവന്നു ഭൂമി പുളിമൂട്ടിലെ സ്വകാര്യ സർവേയറും അടിമാരി സ്വദേശിയുമായ അബ്ദുൾ സലാമാണ് ഇടനിലക്കാരനായി നിന്നതെന്നും വാഗ്ദാനങ്ങൾ നടക്കാതെ വന്നതോടെ അൻപത് രൂപയുടെ മുദ്രക്കടലാസിൽ നാൽപ്പത്തഞ്ചേക്കറിലെ ഏക്കർ തനിക്ക് കൈവശം നൽകുന്നതായി എഴുതി നൽകിയെന്നും രാജേന്ദ്രൻ പറയുന്നു ഏക്കറിൽ പലതും പ്ലോട്ടുകളായി തിരിച്ച് പാട്ടത്തിന് നൽകി പലരിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടെന്ന ആരോപണവും രാജേന്ദ്രൻ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ഭൂമി സംബന്ധമായ വിഷയത്തിൽ പരിശോധന നടത്താനോ നൽകിയ പരാതിയിൽ അന്വേഷണം നടത്താനോ വെള്ളത്തുവൽ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ലെന്നാണ് പരാതിക്കാരൻ പറയുന്നത് ക്യാമറമാൻ അനീഷ് തോട്ടക്കാടിനോടൊപ്പം ലാൽകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് ഇടുക്കി